പേഴ്സണൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. ലിങ്ക് ഇൻ ബിലോ. നമുക്ക് HDFC ബാങ്കിൽ വീഡിയോ കെവൈസിയിലൂടെ ഫുള്ളി ആക്ടിവേറ്റഡ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായി സാധിക്കും. ഇതാണ് HDFC ബാങ്കിന്റെ ഓൺലൈൻ ആയിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള വെബ്സൈറ്റ്. ഇവരുടെ നിലവിലുള്ള നോർമൽ വെബ്സൈറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ്, പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വെബ് പോർട്ടലാണിത്. ഇതുവഴി നമുക്ക് ഒരു ഫുള്ളി KYC കംപ്ലീറ്റഡ് സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായി സാധിക്കും. അപ്പോൾ കുറച്ച് അക്കൗണ്ട് സ്കീമുകളാണ് നമുക്ക് ഈ രീതിയിൽ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കുക. ആ അക്കൗണ്ട് സ്കീമുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എത്ര രൂപ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് HDFC ബാങ്കിൽ നമുക്കൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കില്ല. നോർമലി ഉള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമായ ജൻധൻ അക്കൗണ്ട് സ്കീം അവൈലബിൾ ആണ്, പക്ഷേ HDFC ബാങ്ക് അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രൈവറ്റ് ബാങ്കുകളിൽ ജൻധൻ അക്കൗണ്ട് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ആക്സിസ് ബാങ്ക് ആണ്. നമുക്ക് HDFC ബാങ്കിൽ നമുക്ക് ഒരു ജൻധൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിച്ചെന്ന് വരില്ല. അങ്ങനെ വരുവാൻ നേരത്ത് HDFC ബാങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവരുടെ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് ഏറ്റവും കുറഞ്ഞ ഒരു അക്കൗണ്ട് സ്കീമാണ് ഡിജി യൂത്ത് അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ പിന്നാലെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഇവരുടെ ഈ ഒരു ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പോർട്ടൽ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് സെൽഫായിട്ട് തന്നെ നമുക്ക് യോജിച്ചൊരു ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കാനുള്ള, അതായത് അക്കൗണ്ട് സ്കീം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിജിറ്റലി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫുള്ളി ആക്ടിവേറ്റഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ടത് നമുക്കൊരു ആധാർ, അതുപോലെ തന്നെ പാൻ കാർഡും മാത്രമാണ്. HDFC ബാങ്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇവർ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യുക്ക് ആൻഡ് സിമ്പിൾ അക്കൗണ്ട് ഓപ്പണിംഗ്, വീഡിയോ KYC അവൈലബിൾ ആണ്, ഇന്ത്യാസ് നമ്പർ വൺ ബാങ്ക്, പിന്നെ ഡിസ്കൗണ്ട്സ് ആൻഡ് ക്യാഷ് ബാക്സ്, പിന്നെ സ്പെഷ്യൽ ലോൺ റേറ്റ് അവൈലബിൾ ആയിരിക്കും HDFC ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന്. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, പിന്നെ പലതരത്തിലുള്ള ബെനിഫിറ്റുകൾ, പിന്നെ പല കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം, 18 വയസ്സിന് മുകളിലുണ്ടായിരിക്കണം ഏജ്, ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വേണം, അതുപോലെ തന്നെ ഒരു പാൻ കാർഡും ആധാർ കാർഡും വേണം, ഫിസിക്കൽ കാർഡ് തന്നെ വേണ്ടിയതായി വരും. പിന്നെ ഇന്ത്യാസ് നമ്പർ വൺ ബാങ്ക്, ഏകദേശം 30 മില്യണിലധികം അക്കൗണ്ട് ഹോൾഡേഴ്സ് HDFC ബാങ്കിനുണ്ട്. വൈഡ് നെറ്റ്വർക്കാണ്, ഏകദേശം ഇന്ത്യയിൽ മൊത്തത്തിൽ 5400ലധികം ബ്രാഞ്ചുകളും 14500ലധികം ATMകളും HDFC ബാങ്കിനുണ്ട്. പിന്നെ ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് നമുക്ക് പല പ്ലാറ്റ്ഫോമിലും HDFC ബാങ്കിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ HDFC ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ റേറ്റിലേക്ക് ഒരു സ്പെഷ്യൽ റേറ്റ് ലഭിക്കുന്നതായിരിക്കും. പേഴ്സണൽ ലോൺ ആയാലും അല്ലെങ്കിൽ വെഹിക്കിൾ ലോണൊക്കെ ആയാലും നമുക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ നമുക്ക് ലോൺ ലഭിക്കുന്നതായിരിക്കും. HDFC ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീ അപ്രൂവ്ഡ് പലതരത്തിലുള്ള ലോണുകളും കാര്യങ്ങളൊക്കെ അവരിങ്ങോട്ട് തരുന്നതായിരിക്കും. പിന്നെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് HDFC ബാങ്കിൽ അവൈലബിൾ ആണ്. നോർമലി ഉള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സ്വീപ്പ് ഔട്ട് ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് വന്ന എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് FD ആയിട്ട് മാറുകയും അങ്ങനെ ക്രിയേറ്റ് ആവുന്ന FD യിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കുകയും ചെയ്യും. സേവിങ്സ് അക്കൗണ്ടിൽ വെറുതെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറവ് ഇൻട്രസ്റ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ, പക്ഷേ അത് FD യിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കും. ആവശ്യമുള്ളപ്പോൾ ആ ഒരു FD പെനാൽറ്റി ചാർജ് ഒന്നും നൽകാതെ നമുക്ക് ബ്രേക്ക് ചെയ്യാനും സാധിക്കും. ഈ ഒരു സ്വീപ്പ് ഔട്ട് ഫെസിലിറ്റി നമുക്ക് എല്ലാ അക്കൗണ്ട് സ്കീമിലും ലഭ്യമല്ല. നമുക്ക് സേവിങ്സ് മാക്സ് അക്കൗണ്ട്, അതുപോലെ തന്നെ വുമൻസ് സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ കിഡ്സ് അഡ്വാൻറ്റേജ് അക്കൗണ്ട് എന്നീ സ്കീമുകളിലായിരിക്കും ഈ ഒരു സ്വീപ്പ് ഔട്ട് ഫെസിലിറ്റി ലഭ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ ആദ്യം പറഞ്ഞതുപോലെ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി ചാർജ് ഒഴിവാക്കാം, കാരണം നമ്മളുടെ മന്ത്ലി ആവറേജ് ബാലൻസ് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പെനാൽറ്റി ചാർജ് നൽകേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലഭിക്കും. പിന്നെ ലോൺ ക്രെഡിറ്റ് കാർഡ് പോലുള്ള പ്രൊഡക്ട്സൊക്കെ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്ക് യോജിച്ച ഒരു അക്കൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്, അതായത് അക്കൗണ്ട് സ്കീം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവർ നൽകുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു ഫൈൻഡ് യുവർ പെർഫെക്റ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 30 സെക്കൻഡ് ഗെയിം വരും. ആ പ്ലേ ദ ഗെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, അല്ലെങ്കിൽ അതർ കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ജെൻഡറിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് മെയിൽ സെലക്ട് ചെയ്തു, അതിനുശേഷം നമ്മുടെ ഏജ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് 23 വയസ്സ് സെലക്ട് ചെയ്തു, അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് കാറ്റഗറീസ് വന്നു. ഇതിൽ നിന്നും ഒരു 3 കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്യണം, നമുക്ക് വേണ്ടതായിട്ടുള്ള 3 കാറ്റഗറി. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 3 കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്തു, ഷോപ്പിംഗ് ആ ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്തു, പിന്നെ ലോക്കർ സർവീസൊന്നും ആവശ്യമില്ല, ഹെൽത്ത് ആൻഡ് ഫാർമ ആവശ്യമില്ല, ഇൻഷുറൻസ് കവർ ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ എയർപോർട്ടിലും കൊള്ളാം,
അപ്പോൾ ഞാൻ ഇതിൽ നിന്നും എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചൂസ് ചെയ്തു, അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു കാറ്റഗറീസിന് യോജിച്ച ഒരു അക്കൗണ്ട് സ്കീം നമുക്ക് സജസ്റ്റ് ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ സജഷൻ വന്നിരിക്കുന്നത് ഡിജി സേവ് യൂത്ത് അക്കൗണ്ടിനായിട്ടാണ്. അതുപോലെ തന്നെ ഓൾസോ സേവിങ്സ് മാക്സ് അക്കൗണ്ടിലും എൻ്റെ ഞാൻ ചൂസ് ചെയ്ത ഒരു കാറ്റഗറീസ് മാച്ച് ആയിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ഒരു അക്കൗണ്ട് കാറ്റഗറി തിരഞ്ഞെടുക്കുവാനായി സാധിക്കും. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഓൺലൈനിലൂടെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് കാറ്റഗറികൾ ഇതൊക്കെയാണ്: വുമൻസ് അക്കൗണ്ട്, പിന്നെ റെഗുലർ സേവിങ്സ് അക്കൗണ്ട്, സീനിയർ സിറ്റിസൺ അക്കൗണ്ട്, പിന്നെ ഡിജി യൂത്ത് അക്കൗണ്ട്, സേവിങ്സ് മാക്സ് അക്കൗണ്ട്, പ്രീമിയം ഫാമിലി ബാങ്കിങ് അക്കൗണ്ട് എന്നീ സ്കീമുകളാണ് നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കുക. ആദ്യം നമുക്ക് ഈ ഓരോ അക്കൗണ്ട് സ്കീമിലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് നോക്കാം. ഇപ്പോൾ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ അർബൻ ഏരിയകളാണെങ്കിൽ 10,000 രൂപ കീപ്പ് ചെയ്യണം. സെമി അർബൻ ഏരിയയിലാണ് നിങ്ങളുടെ ബ്രാഞ്ച് ഉള്ളതെങ്കിൽ 5,000 രൂപ കീപ്പ് ചെയ്യണം. റൂറൽ ഏരിയ ആണെങ്കിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് 2,500 രൂപ കീപ്പ് ചെയ്യണം. ഇനി വുമൻ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ അർബൻ ഏരിയയിൽ 10,000 രൂപ കീപ്പ് ചെയ്യണം. സെമി അർബൻ റൂറൽ ഏരിയ ആണെങ്കിൽ 5,000 രൂപ കീപ്പ് ചെയ്യണം. ഡിജി യൂത്ത് അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ അർബൻ ഏരിയ ആണെങ്കിൽ 5,000 രൂപ കീപ്പ് ചെയ്യണം. സെമി അർബൻ റൂറൽ ഏരിയ ആണെങ്കിൽ 2,500 രൂപ കീപ്പ് ചെയ്യണം. ഇനി സീനിയർ സിറ്റിസൺ അക്കൗണ്ട് ആണെങ്കിൽ അർബൻ സെമി അർബൻ ഏരിയയിലാണെങ്കിൽ 5,000 രൂപ കീപ്പ് ചെയ്യണം. ഇനി സേവിങ്സ് മാക്സ് അക്കൗണ്ട് ആണെങ്കിൽ മെട്രോ അർബൻ ഏരിയകളാണെങ്കിൽ 25,000 രൂപ നമ്മൾ മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെട്രോ അർബൻ ഏരിയ ആണെങ്കിൽ 1,50,000 രൂപ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ മതിയാകും. ഇനി സെമി അർബൻ അതുപോലെ തന്നെ റൂറൽ ഏരിയ ആണെങ്കിൽ 1,00,000 രൂപ എഫ് ഡി ഇടേണ്ടതായിട്ട് വരും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൈമറി അക്കൗണ്ട് സ്കീം ഈ ഒരു സേവിങ്സ് മാക്സ് അക്കൗണ്ടാണ്. ഇതിനെപ്പറ്റി ഒരു വിശദമായുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ അക്കൗണ്ട് സ്കീം നോക്കാം. ആദ്യം നമുക്ക് ഡിജി സേവ് യൂത്ത് അക്കൗണ്ട് നോക്കാം. ഡിജി സേവ് യൂത്ത് അക്കൗണ്ടിൻ്റെ എലിജിബിലിറ്റി വരുന്നത് ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് ഏജ് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ആയിരിക്കണം. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് നമുക്ക് സ്മാർട്ട് പേ പ്ലാറ്റ്ഫോം വഴി ഓഫേഴ്സൊക്കെ ലഭ്യമാണ്. പിന്നെ ഇവരുടെ സ്മാർട്ട് പേ പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓട്ടോമാറ്റിക് ബിൽ പേയ്മെൻറ്റായിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്ക് എല്ലാ മാസവും ലഭിക്കും, അപ് ടു 100 രൂപ പെർ മന്ത്. പിന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ടിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് മില്ലേനിയ ഡെബിറ്റ് കാർഡാണ്. നമുക്ക് അതിൻ്റെ ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ATM വിഡ്രോ ലിമിറ്റ് ഡെയിലി 50,000 രൂപയാണ്. ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് 3,50,000 രൂപയാണ്. ഈ ഒരു മില്ലേനിയ ഡെബിറ്റ് കാർഡിനെ പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ പാസ്ബുക്ക്, പിന്നെ മൊബൈൽ അലർട്ട്, ഇമെയിൽ അലർട്ട് അതൊക്കെ നമുക്ക് സൗജന്യമാണ്, ചാർജൊന്നും തന്നെ നൽകേണ്ടതായിട്ട് വരുന്നില്ല. ഇത്രയുമാണ് ഈ ഒരു ഡിജി സേവ് യൂത്ത് അക്കൗണ്ടിൻ്റെ ഒരു ഓവർ വ്യൂ. ഇനി നമുക്ക് അടുത്ത സ്കീം നോക്കാം. അടുത്തതായിട്ട് വരുന്നത് വുമൻസ് സേവിങ്സ് അക്കൗണ്ട് ആണ്. ഈ ഒരു അക്കൗണ്ട് സ്കീമിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റൽ ഡെത്ത് കവർ അപ് ടു 10 ലാക്ക്, പിന്നെ ആക്സിഡൻറ്റൽ ഹോസ്പിറ്റലൈസേഷൻ കവർ 1,00,000 രൂപയുടെ, പിന്നെ ഡെയിലി ക്യാഷ് അലവൻസ്, അതായത് ആക്സിഡൻറ്റ് മൂലം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ നമുക്ക് മാക്സിമം 10 ദിവസം വരെ ഡെയിലി 1,000 രൂപ വീതം ലഭിക്കും ഡെയിലി ക്യാഷ് അലവൻസ് ആയിട്ട്. അതിൻ്റെ കണ്ടീഷൻ വരുന്നത് നമ്മൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിന് മിനിമം 3 മാസത്തിനുള്ളിൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കണം, അത് POS ട്രാൻസാക്ഷൻ ആയിരിക്കണം, അതായത് നമ്മൾ സ്വൈപ്പ് ചെയ്തിരിക്കണം നമ്മുടെ കാർഡ്. പിന്നെ ഇവരുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ആനുവൽ ഫീ ഒഴിവാക്കി കിട്ടും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്നത് ഈസി ഷോപ്പ് വുമൻസ് അഡ്വാൻറ്റേജ് ഡെബിറ്റ് കാർഡാണ്. ഡെയിലി ATM ലിമിറ്റ് വരുന്നത് ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 25,000 രൂപയാണ്. ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് 2,75,000 രൂപയാണ്. ഓരോ 200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്യാഷ് ബാക്ക് ലഭിക്കും, അതായത് ഒരു ക്യാഷ് ബാക്ക് പോയിന്റ് ലഭിക്കും. പിന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ കീഴിൽ നമ്മളൊരു ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ, വെഹിക്കിൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7 വർഷത്തേക്ക് 90% ഫൈനാൻസ് ലഭിക്കും. പിന്നെ 2-വീലർ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിംഗ് ഫീസിൽ 50% ഡിസ്കൗണ്ട് ലഭിക്കും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ 2% കുറവ് ലഭിക്കും. പിന്നെ ഈ ഒരു അക്കൗണ്ടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾക്ക് എക്സസൈസ് വരുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് FD ആയിട്ട് ക്രിയേറ്റ് ആവുന്ന ഒരു ഫീച്ചർ ലഭ്യമാണ്. പിന്നെ ഇതിന് കൂടുതൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡിൽ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതായത് ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്, പേഴ്സണൽ ആക്സിഡൻ്റൽ ഡെത്ത് കവർ 500,000 രൂപയുടെ, പിന്നെ 1,200 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നു. പിന്നെ ഇൻ്റർനാഷണൽ എയർ കവറേജ് വരുന്നുണ്ട് 25,000 രൂപയുടെ, അത് നമ്മൾ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ എയർ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ലഭിക്കുന്നത്. പിന്നെ ഫയർ ആൻഡ് ബാഗ്ലറി പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ഈ 2,00,000 രൂപയുടെ ഒരു സമഷ്വേഡ് വരുന്നുണ്ട്. പിന്നെ ലോസ് ഓഫ് ചെക്കേജ് ബാഗേജിൻ്റെ ഒരു ഇൻഷുറൻസ് കവറേജ് വരുന്നുണ്ട്, സമഷ്വേഡ് 2,00,000 രൂപയാണ്. പിന്നെ ഫ്രീ ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു പാസ്ബുക്ക് നമുക്ക് ലഭിക്കും, അതുപോലെ തന്നെ SMS അലർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് വുമൻ സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് നോർമലി ലഭ്യമായിട്ടുള്ള റെഗുലർ സേവിങ്സ് അക്കൗണ്ട് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ HDFC ബാങ്കിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വിവിധ പ്ലാറ്റ്ഫോമിലുള്ള സ്മാർട്ട് ബേയിലുള്ള ഓഫേഴ്സ്, പേയ്സാപ്പിലുള്ള ഓഫേഴ്സ് ഒക്കെ ലഭിക്കും. പിന്നെ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം അവൈലബിൾ ആണ്. പിന്നെ ഇതിന് കൂടുതൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ മെട്രോ അർബൻ ഏരിയ ആണെങ്കിൽ മില്ലേനിയ ഡെബിറ്റ് കാർഡ് ലഭിക്കും, അതുപോലെ തന്നെ സെമി അർബൻ റൂറൽ ഏരിയ ആണെങ്കിൽ റുപേ പ്രീമിയം ഡെബിറ്റ് കാർഡ് ആയിരിക്കും ലഭിക്കുക. മില്ലേനിയ ഡെബിറ്റ് കാർഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ അതിനെപ്പറ്റി ചെയ്ത വീഡിയോ കാണുക, ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത്
സീനിയർ സിറ്റിസൺ സേവിങ്സ് അക്കൗണ്ടാണ്. ഇത് ഏജ് വരുന്നത് 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കുക. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്സിഡൻ്റൽ ഹോസ്പിറ്റലൈസേഷൻ കവർ വരുന്നുണ്ട് 50,000 രൂപയുടെ. പിന്നെ ഡെയിലി ക്യാഷ് അലവൻസ് വരുന്നുണ്ട്. ആക്സിഡൻ്റ് മൂലം ഹോസ്പിറ്റലൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ് ടു 15 ദിവസം വരെ നമുക്ക് ഡെയിലി 500 രൂപ വീതം ലഭിക്കും. പിന്നെ ഒരു 5 ലക്ഷം രൂപയുടെ ഡെത്ത് കവർ വരുന്നുണ്ട്. എയർ ഡെത്ത്, അതുപോലെ തന്നെ റോഡ്, റെയിൽ, അതുപോലുള്ള ആക്സിഡൻ്റ് മൂലം നമ്മൾ മരണം സംഭവിച്ചാൽ 5 ലക്ഷം രൂപയുടെ ഒരു ഡെത്ത് കവർ വരുന്നുണ്ട്. ഈ കവറേജൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ ഓരോ 30 ദിവസം കൂടുമ്പോഴും നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും 30 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. അതിപ്പോൾ റീറ്റെയിൽ ട്രാൻസാക്ഷൻ ആകാം, ഇല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ ട്രാൻസാക്ഷൻ ആകാം. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ എയർ കവറേജ് വരുന്നുണ്ട് 25 ലക്ഷം രൂപയുടെ. അതിന് അത് കിട്ടണമെങ്കിൽ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കണം. പിന്നെ ഫയർ ആൻഡ് ബർഗ്ലറി പ്രൊട്ടക്ഷൻ കവറേജ് ആയിട്ട് ഒരു 2 ലക്ഷം രൂപ വരുന്നുണ്ട്. നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കവറേജാണത്. പിന്നെ ലോസ് ഓഫ് ചെക്ക്ഡ് ബാഗേജിന് ഒരു കവറേജ് വരുന്നുണ്ട് 2 ലക്ഷം രൂപയുടെ. ഇതിൻ്റെ കൂടുതൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് റിവാർഡ്സ് ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡാണ്. ഇതിൻ്റെ ക്യാഷ് വിഡ്രോ ലിമിറ്റ് ഡെയിലി 50,000 രൂപയാണ്. ഷോപ്പ് ലിമിറ്റ് ഡെയിലി 3.5 ലക്ഷം രൂപയാണ്. പിന്നെ ഈ ആപ്ലിക്കൻ്റ് വുമൺ ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള വുമൻസ് അഡ്വാൻറ്റേജ് ഡെബിറ്റ് കാർഡാണ്. ഇതിന് കൂടുതൽ ലഭിക്കുന്ന ഡെബിറ്റ് കാർഡിൻ്റെ റിവാർഡ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്പെൻഡിനും 5% സേവിങ്സ് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. അപ് ടു 2,000 റിവാർഡ് പോയിന്റ് പെർ മന്ത്. ഗ്രോസറി, ഫ്യൂവൽ, അതുപോലെ തന്നെ റെയിൽവേ, ഓൺലൈൻ ആൻഡ് ഫാർമസി എന്നിവയിലേക്ക് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുവാൻ നേരത്തെ നമുക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കും. ഗ്രോസറി ആണെങ്കിൽ ബിഗ് ബസാർ, ഫ്യൂവൽ ആണെങ്കിൽ BPCL, HDFC ബാങ്കിൻ്റെ ടെർമിനൽ ആയിരിക്കണം. പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിൽ സ്നാപ്ഡീൽ, പേസാപ്പ് വഴിയുള്ള ബിൽ പേയ്മെൻറ്റ്. പിന്നെ റെയിൽവേ ആണെങ്കിൽ IRTC, ഫാർമസി ആണെങ്കിൽ അപ്പോളോ ഫാർമസി, ഓൺലൈൻ ആണെങ്കിൽ സ്മാർട്ട് ബൈ എന്നീ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ രീതിയിൽ റിവാർഡ് പോയിന്റ് നേടുവാനായി സാധിക്കുക. പിന്നെ ഫ്രീ ലൈഫ് ടൈം ബിൽ പേ ആൻഡ് ഇൻസ്റ്റാൾ അലർട്ട്, പിന്നെ ഫ്രീ പാസ്ബുക്ക് ഫെസിലിറ്റി, പിന്നെ ഫ്രീ ഇമെയിൽ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഫ്രീ SMS അലർട്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ ലഭ്യമാണ്. ഇതാണ് സീനിയർ സിറ്റിസൺ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. പിന്നെ വരുന്നത് സേവിങ്സ് മാക്സ് അക്കൗണ്ടാണ്. ഇതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും. അപ്പോൾ ഇതൊക്കെയാണ് HDFC ബാങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് സ്കീമുകൾ. ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്പൺ അക്കൗണ്ട് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. നമുക്ക് നമ്മൾ ഓപ്പൺ യുവർ അക്കൗണ്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ KYC 10 മണി മുതൽ 6 മണി വരെ ആയിരിക്കും റെഗുലർ ബാങ്കിങ് ഡേയ്സിൽ ലഭ്യമായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഓപ്പൺ ചെയ്യാനായി ശ്രമിക്കുക. നമ്മളുടെ മൊബൈൽ നമ്പർ അടിക്കുക, പാൻ നമ്പർ അടിക്കുക. അതിനുശേഷം ഈ ഒരു ക്യാപ്ചാ കോഡ് എൻ്റർ ചെയ്യുക, ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡോക്യുമെൻ്റ് ടൈപ്പ് ചോദിക്കും. നമ്മൾ ആധാർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫുൾ KYC നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കുക വീഡിയോ KYCയിലൂടെ. അപ്പോൾ ആധാർ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മറ്റ് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് നമ്പർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ബ്രാഞ്ചിൽ നേരിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ആധാർ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ടിക്ക് ചെയ്തു. അപ്പോൾ ഒരു പോപ്പ് ബോക്സ് വരും. എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ആധാർ OTP ഉപയോഗിച്ച് നമ്മളത് കൺഫേം ചെയ്യണം. പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക്, ആധാറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ആധാർ OTP വരും. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം ഈ ഒരു കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ഏത് കാറ്റഗറി ആണെന്ന് ചോദിക്കും. നമ്മൾക്ക് വേണ്ട കാറ്റഗറി ഏതാണോ ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇൻഡിവിജ്വൽ കറണ്ട് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനായി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് അക്കൗണ്ട് സ്കീമാണ് വേണ്ടത് അത് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ സേവിങ്സ് അക്കൗണ്ട് തന്നെ ചൂസ് ചെയ്യുകയാണ്. അതിനുശേഷം ഡിജി സേവ് യൂത്ത് അക്കൗണ്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ബ്രാഞ്ച് ഏതാണോ ആ ഒരു ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ വന്നു. ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് 2,500 രൂപയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ചാർജ് ഈടാക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മളുടെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നെയിം, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, നാഷണാലിറ്റി, പാൻ നമ്പർ, മദർ നെയിം, അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ എൻട്രി ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ തുടർന്ന് വരുന്ന ബോക്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് വീഡിയോ KYC കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് HDFC ബാങ്കിൽ ഈ രീതിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് HDFC ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം.